7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദി അറേബ്യയിലെ ഇറാൻ എംബസിയുടെ കവാടങ്ങൾ തുറന്നു. നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കായി ഇറാനിയൻ പ്രതിനിധി സംഘം സൗദിയിൽ എത്തിയിട്ടുണ്ട്. ഇറാനുമായി വിവിധ മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള കരാറുകൾക്ക് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. 2016 ശേഷം ആദ്യമായിട്ടാണ് റിയാദിലെ ഇറാൻ എംബസിയുടെ വാതിലുകൾ തുറക്കുന്നത്. നയതന്ത്ര കാര്യാലയങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പരിശോധനകൾക്കായിട്ടാണ് എംബസി തുറന്നത്. ഇറാനിൽ നിന്നുള്ള സാങ്കേതിക പ്രതിനിധി സംഘം സൗദിയിൽ എത്തിയതിന് പിന്നാലെയാണ് എംബസിയുടെ വലിയ കവാടങ്ങൾ തുറന്നത്. സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലും ജിദ്ദയിലും നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സാങ്കേതിക പ്രതിനിധി സംഘം പൂർത്തിയാക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തിയും ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിനിടെ ഇറാനുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലെ നടപടിക്രമങ്ങൾ സൗദി മന്ത്രിസഭ വിലയിരുത്തി. വിനോദസഞ്ചാരം, ഊർജം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇറാനുമായി സഹകരിക്കുന്നതിനുള്ള കരാറുകൾക്കും സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കരാറുകൾക്ക് അംഗീകാരം നൽകിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, NTV.